അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും തകർത്ത് അഭിനയിച്ച ഒരു ബോളിവുഡ് സിനിമയുണ്ട്, പായ് എന്നാണ് പേര്. അതിൽ അമിതാഭ് ബച്ചൻ ചെയ്യുന്ന റോള് ഒരു 12 വയസ്സുകാരൻ പയ്യൻ്റെ റോളാണ്, ക്യാരക്ടർ. ഈ പയ്യൻ്റെ പ്രത്യേകത, അവനൊരു റെയർ ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്, പ്രൊജേരിസ് എന്നാണ് അസുഖത്തിൻ്റെ പേര്. ഏജിങ് ആണ്, കാരണം ഈ വയസ്സിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കും. അവന് 12 വയസ്സേ ഉള്ളൂ, പക്ഷേ ഒരു 75 വയസ്സുകാരൻ്റെ പ്രായമാണ്. ശരീരത്തെക്കാൾ തല ഇത്തിരി വലിപ്പം, മുടിയില്ല, ചുങ്ങിച്ചുളിഞ്ഞ ശരീരഭാഗങ്ങൾ, അങ്ങനെയാണ് അവൻ്റെ പ്രകൃതി. അവൻ പഠിക്കുന്ന ക്ലാസ്സിൽ അവന് കൂട്ടുകാരില്ല, കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള പയ്യനായതുകൊണ്ട് അധികം കൂട്ടൊന്നുമില്ല അവന്. ആ പഠിക്കുന്ന സ്കൂളിൽ ഒരു സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. അത് ജഡ്ജ് ചെയ്യാൻ വരുന്നതും അതിന് സമ്മാനം കൊടുക്കാൻ വരുന്നതും ആ അവിടെയുള്ള എം പി ആണ്, ഒരു വളരെ യങ്ങായിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ എം പി ആണ് വരുന്നത്. അയാൾ നോക്കുമ്പോൾ വളരെ ക്രിയേറ്റീവ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇയാളെ ആകർഷിച്ചത് ഒരു ഗ്ലോബാണ്, ഒരു വൈറ്റ് ഗ്ലോബ്. അപ്പോൾ എല്ലാ അവിടുത്തെ ടീച്ചേഴ്സ് ഓർത്ത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത് ഇത്രമാത്രം അട്രാക്റ്റീവ് ആയത്. ഈ വൈറ്റ് ഗ്ലോബുമായിട്ട് അദ്ദേഹം സമ്മാനവേദിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ അതിമനോഹരമായിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് ഗ്ലോബാണ്. കാരണം നമ്മൾ നോർമലായിട്ട് കാണുന്ന ഗ്ലോബിൽ പല നിറങ്ങളുണ്ട്, ഭൂഖണ്ഡങ്ങൾ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള ഗ്ലോബാണ് കാണുന്നത്. അവിടെ കര വേറെ, കടൽ വേറെ, ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഗ്ലോബാണ്. പക്ഷേ ഈ ഗ്ലോബിൻ്റെ പ്രത്യേകത, എവറിഥിങ് ഈസ് ഇൻ വൈറ്റ്. ശരിക്കും ഈ ഈ 12 വയസ്സുള്ള ഒരു പയ്യൻ്റെ വലിയൊരു ഉൾക്കാഴ്ചയാണ് ഈ വൈറ്റ് ഗ്ലോബ് എന്ന് പറയാം. കാരണം ബൗണ്ടറീസ് തിരിക്കാതെ ഈ ഉലകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ സ്ഥലമായി മാറുന്നൊരു കാഴ്ച. ശരിക്കും ക്രിസ്മസ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ? ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ്. ഇറ്റ്സ് എ വൈറ്റ് ഗ്ലോബ്. ഈശോ എവിടെ പിറക്കുന്നത്? ഈശോ വീട്ടിലല്ല പിറന്നത്, അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് ഈശോ കുടുംബത്തിൽ പിറക്കാത്തവനാണെന്ന്. എന്തുകൊണ്ട് അങ്ങനെ പിറക്കുന്നത്? കാരണം ചുറ്റുമതിലുകളില്ല, മേൽക്കൂരയില്ല. അങ്ങനെ ചക്രവാളവും അല്ലെങ്കിൽ ആകാശവും ഒക്കെ, മേൽക്കൂരയും ചുറ്റുമതിലൊക്കെ മാറി ക്രിസ്തു പിറക്കുമ്പോൾ വീട് ചെറുതല്ല, വീട് വലുതാക്കിയാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞ വലിയ വീട്ടിലേക്ക് കയറി വരാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും ഒരു എക്കോളജിക്കൽ എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കാണുന്നുണ്ട്. കാരണം എല്ലാ ടൈപ്പ് മൃഗങ്ങളും കയറി വരാനുള്ള സ്ഥലം, ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കും ചന്ദ്രനും സൂര്യനുമൊക്കെയുള്ള ഒരിടം. മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിലോ സമൂഹത്തിലെ ഏറ്റവും ലോവർ സ്റ്റേറ്റസിൽ നിൽക്കുന്ന ആട്ടിടയന്മാർ തൊട്ട് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന വൈസ് പീപ്പിളായിട്ടുള്ള രാജാക്കന്മാർ വരെ കയറി നിൽക്കുന്നൊരിടമായിട്ട് ഈശോയുടെ വീട് മാറുന്നുണ്ട്. ശരിക്കും അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇന്ന് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളായിട്ട് പോകുന്ന കാലമാണ്. ഭാഷയുടെയും നിറത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലൊക്കെ മനുഷ്യരിങ്ങനെ ചെറിയ ചെറിയ ഐലൻഡുകളായിട്ട് മാറുമ്പോൾ ക്രിസ്മസിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം ഈ ലോകം മുഴുവൻ ഒന്നായി കാണുന്ന ഒരു കാഴ്ചപ്പാടിലേക്കുള്ള ക്ഷണമാണ് ക്രിസ്മസ് എന്ന് പറയുക. ശരിക്കും മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം എന്നുള്ള തിരിച്ചറിവ് ഈ ക്രിസ്മസിന് നമുക്കുണ്ടാവണം. ഒരു തരംതിരിവില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൈകോർക്കുന്ന ക്രിസ്തുവിൻ്റെ പിറവിയുടെ സ്വപ്നം നെഞ്ചിലേറ്റുന്ന ഒരു ക്രിസ്മസ് ആവട്ടെ ഇത്തവണത്തേത് എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.